സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ, ജീവിത യാഥാർത്ഥ്യങ്ങൾ പകർന്നു നൽകിയ ഒരുപാട് നല്ല കൂട്ടുകാരെ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ടി കെ എം കലാലയം. എന്ത് പറ്റി? ഇന്റലക്ച്വൽ ആകാനുള്ള ശ്രമമാണ്. ചളമാക്കരുത്. ആഘോഷങ്ങളുടെ യൗവനം ഉത്സവമാക്കിയ, ആശയുടെ യൗവനം പ്രതീക്ഷകളുടേതാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട ടി അതെ, നമ്മളിൽ ഒന്നിനെ തൊട്ടെന്നാൽ ഒരു സെക്കൻഡ് പറയുന്നു കേട്ടില്ലെങ്കിൽ ഇവിടെ ഇലക്ഷൻ ഒരു മണ്ണാങ്കടി നടത്തത്തില്ല. പറയാം, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യമില്ല. അധ്യാപകരെ സംബന്ധിച്ച് നിങ്ങൾ നല്ല വളരെ ഡിസിപ്ലിനോടെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂ. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഘടനമാണെങ്കിൽ ഇലക്ഷൻ ഈ നിമിഷം തന്നെ അവിടെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സമീപനത്തിൽ ഞങ്ങൾ പോകും. കോളേജിന് ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ കർശനമായിട്ട് പാലിക്കുന്നുവെങ്കിൽ മാത്രമേ ഇലക്ഷൻ ഇവിടെ നടത്താൻ കോളേജ് അതിനൊരു തയ്യാറാകൂ. അതുകൊണ്ട് നിങ്ങൾ താല്പര്യപൂർവ്വം ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കോളേജിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തി സമാധാനപരമായിട്ട് ഇലക്ഷൻ നടത്താൻ പരസ്പരം ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷനുമായി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം ലിങ്ക് തോ കമ്മിറ്റി പറയുന്ന പോലെ തന്നെ കോളേജ് അധികാരികൾക്ക് ഇലക്ഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായ രീതിയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ നോമിനേഷനിൽ അറ്റൻഡൻസ് ഇല്ലാത്തവരും ബാക്ക് പേപ്പർ ഉള്ളവരുടെയൊക്കെ നമ്മൾ ഒഴിവാക്കി നാല് പേരുടെ നോമിനേഷൻ മാത്രമേ വാലിഡായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ചെയർമാൻ സ്ഥാനത്തേക്ക് 2 നോമിനേഷൻ, ബാക്കിയുള്ളവരുടെ എല്ലാം നമ്മൾ തള്ളി. പ്രധാന കാരണം അറ്റൻഡൻസ് ഇല്ല, അതോടൊപ്പം തന്നെ ബാക്ക് പേപ്പേഴ്സ് ഇല്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ 2 നോമിനേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 നോമിനേഷനാണ് ഇവിടെ ആകെ കൂടി കിട്ടിയുള്ളത്. ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം. മീറ്റ് ദ കാൻഡിഡേറ്റിൽ ഇലക്ഷൻ്റെ നിയമാവലി അനുസരിച്ച് വ്യക്തിഹത്യയോ സ്ഥാപനത്തിനോ ഒന്നും എടുത്ത് പരാമർശിക്കാതെ പരസ്പര വിദ്വേഷം ഇല്ലാതെ അവരവരുടെ വ്യക്തിപരമായ കഴിവുകളും മികവുകളും അവരുടെ പേഴ്സണാലിറ്റി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി ഇലക്ഷന് വോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയും കൃത്യമായി ഈ നിയമം കർശനമായി പാലിച്ചുകൊണ്ട്
വേണം ഈ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ. മാത്രവുമല്ല വളരെ പരിമിതമായ സമയമുള്ളതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മിനിറ്റ് മാത്രമേ വോട്ടേഴ്സിനെ അഭിസംബോധന ചെയ്യാൻ ഇവിടെ അനുവദിക്കുകയുള്ളൂ. എല്ലാ കാൻഡിഡേറ്റ്സും കൃത്യമായി ഈ നിയമം പാലിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വാലിഡായിട്ട് സ്വീകരിച്ചിട്ടുള്ള നോമിനേഷൻസ്, ചെയർമാൻ സ്ഥാനത്തേക്ക് മിസ്റ്റർ ഷഹാൽ, അതുപോലെ തന്നെ മിസ്റ്റർ നൌഷാദ്, മിസ്റ്റർ ഷഹാൽ ആൻഡ് മിസ്റ്റർ നൌഷാദ് എന്നിവരുടെ പ്ലീസ്, ഈ രണ്ടുപേരുടെ നോമിനേഷനാണ് അന്തിമമായി സ്വീകരിക്കപ്പെട്ടുള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രണ്ട് നോമിനേഷൻസ്, ഒന്ന് മിസ്റ്റർ മുബാരക്, മിസ്റ്റർ അംജസ്. മീറ്റ് ദ കാൻഡിഡേറ്റ് ആരംഭിക്കുകയാണ്. ആദ്യം ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മിസ്റ്റർ ഷഹാൽ ആൻഡ് മിസ്റ്റർ നൌഷാദ്, അവരെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാം. ഒരു മിനിറ്റ് മാത്രമേ സമയം അനുവദിച്ചിട്ടുള്ളൂ. മിസ്റ്റർ ഷഹാൽ മീറ്റ് ദ കാൻഡിഡേറ്റിൽ ആദ്യമായി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ടികെഎം കോളേജ് ഗ്ലോബൽ അലുമിനിയുടെ ഈ വാഗമണ ടണലിൽ അതിലേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്ത ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ചെയർമാനായിട്ട് ഞാൻ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് കോളേജിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നെ വിജയിപ്പിച്ചാൽ നമ്മുടെ ഈ ടികെഎമ്മിന്റെ കാന്റീനിൽ ചായയും വടയും ഞാൻ ഫ്രീ ആക്കി തരും. അത് എന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട. മറ്റുള്ള പാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട. തീർച്ചയായിട്ടും നമ്മൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ ഈ ഇലക്ഷനിൽ നേരിടും. നമ്മൾ വിജയിക്കും. വിജയം നമുക്ക് സുനിശ്ചിതമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. അടുത്തതായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മുബാറക്കിനെ കണ്ടോ, കണ്ടോ, രക്ത തിളപ്പുണ്ടോ? ഇതാണ് രക്തതിളപ്പ്, ഇതാണ് ഞങ്ങളുടെ നിറം. സുഹൃത്തുക്കളെ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഞാൻ, അതായത് മുബാറക്, ഓർമ്മ വേണം, മുബാറക് ഒന്ന് പറയോ, മുബാറക്. എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞു പഴംപൊരിയും ചായയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ഈ കാന്റീൻ 5-star കാന്റീൻ ആക്കിയിട്ട് തട്ടുകടയുടെ പൈസ ആണ് കൊടുക്കുന്നത്. തട്ടുകട കണ്ടോളിൻ, കണ്ടോളിൻ. ഓക്കെ, നീ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താ നിനക്ക് അറിയോ? അറിയോ? കൊല്ലം ടൗൺ ഹാൾ, എല്ലാരും കേൾക്കണം, കൊല്ലം ടൗൺ ഹാളിൽ നടക്കേണ്ടിയിരുന്ന സരസ്വതി വാദ്യ കലാസംഘത്തിന്റെ സമയം കഴിഞ്ഞു അവരുടെ അരങ്ങേറ്റം ഞങ്ങൾ ഈ സാറേ, ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, സാറേ ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ ഈ ടികെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവരുന്നു സരസ്വതി വാദ്യ കലാസംഘം. പൂർവസ്മൃതികളുടെ വാഗത്തൂമണം ചൂട് നിൽക്കുന്ന നമ്മുടെ ഈ കലാലയ അന്തരീക്ഷത്തിലേക്ക് ചെണ്ടമേളത്തിന്റെ അതേ താളത്തിൽ ഹൃദയമണി പേകാൻ ആവേശത്തിന്റെ രക്തമോടുന്ന സിരകളാൽ മേളത്തിലൊത്തിളകുന്ന ശിരസുകൾക്കായി, താളത്തെ വിരവിലൊന്നി പിടിക്കുന്ന കൈകൾക്കായി, ചെണ്ടമുഖങ്ങളിൽ കനക്കുന്ന പ്രകമ്പനങ്ങളുമായി താളലയങ്ങളുടെ പ്രൗഢിപ്പെരുമയാൽ പുതിയൊരാവേശത്തിമർപ്പിന്റെ രൂപഭാവങ്ങളുമായി കാലം നിരത്തി താളം കൊട്ടി നാദം പടർന്ന് ഇടമുറിയാതെ ഒഴുകിയെത്തുന്ന വാദ്യപെരുമയുമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സരസ്വതി കലാക്ഷേത്രയിലെ യുവത്വം ഈ കലാലയ അന്തരീക്ഷത്തിൽ അരങ്ങ് കുറിക്കുകയാണ്. ഏവരും ഈ കൈപ്പരുക്കങ്ങളെ നിറഞ്ഞ കരഘോഷത്താൽ സ്വാഗതം ചെയ്യുക.
Thank you.
കലാലയ അന്തരീക്ഷമാണ് അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ആവശ്യത്തോടൊപ്പിലാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ മൊമെന്റും നല്ലൊരു നന്ദിയാണ്. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ സരസ്വതി വാദ്യകലാ കേന്ദ്രത്തിലെ എല്ലാ കലാകാരന്മാർക്കും ഇന്നിവിടെ വരാനും ഞങ്ങളുടെ പ്രോഗ്രാം ഇത്രയേറെ കൊഴുപ്പിക്കാനും സാധിച്ചതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചവർ ഇവിടെ എത്തിയ എല്ലാവർക്കും കോളേജ് അലൂമിനിയുടെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള ഓരോ അംഗങ്ങളുടെ കുടുംബങ്ങളുടെ പേരിലും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. പ്രസിഡന്റെ ആകെ പണി പാളിയെന്നാ തോന്നുന്നത്. സരസ്വതി വാദ്യ കലാസംഘം തകർത്ത്. ഇനി നമ്മുടെ ഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കിയേ പറ്റൂ. നമുക്ക് പരിപാടി ഉണ്ട്. സമാധാനപ്പെടുത്ത ഒരു കാര്യം ചെയ്യാം. ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു പരിപാടി നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ നമുക്ക് സുരേഷ് ഗോപിയെ കൊണ്ട്. സുരേഷ് ഗോപി ഇവിടെ വരുന്നു. കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ സുരേഷ് ഗോപിയെ നമ്മൾ കൊണ്ടുവരികയാണ്. നമുക്ക് കിട്ടേണ്ട വോട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സുരേഷ് ഗോപിയെ നമ്മൾ കൊണ്ടുവരികയാണ്. സുരേഷ് ഗോപിയുടെ കോടീശ്വരം പരിപാടി ഇപ്പം നമ്മളിവിടെ അവതരിപ്പിക്കും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പണമുള്ളവൻ പണക്കാരൻ, അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. And the question is, the ചോദ്യം is, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is BC, Yeri, Kochi Gandavan Achi Venda. Malsanarthikalil ettavum vegathil uttaram paranjathu Achu Uncle aanu. Welcome Achu Uncle. Open Gangnam Star. Open Gangnam Star. Gangnam Star. Open Gangnam Star. നമസ്കാരം.
നമസ്കാരം സർ. നമസ്കാരം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, മലപ്പുറം കണ്ടവന് പുറം വേണ്ട, തൊടുപുഴ കണ്ടവന് പുഴയും വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവന് അത് വേണ്ടേ? വേണം. എന്നാ പിന്നെ അത് പോയി അണ്ണനെ പോലെ നിൽക്കാതെ പരിപാടി തുടങ്ങൂ സർ. നൗ യു ക്യാൻ ടേക്ക് യുവർ ഹോട്ട് സീറ്റ്. എന്തോ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാമെന്ന്? ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റ് തന്നെ ഹോട്ടായി ഹോട്ടായി മൊത്തത്തിൽ പൊള്ളിയിരിക്കുവാണോ? പൊള്ളലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പണ്ട് ഞാൻ പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴുണ്ടായ ഒരു കോമഡി ഓർമ്മ വന്നത്. പറയട്ടെ. വേണ്ട. നൗ യു ആർ എലിജിബിൾ ടു പ്ലേ വിത്ത് മീ. ഞങ്ങൾക്ക് മകണം കോടീശ്വരൻ. നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പലി തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം ഗുരുജി കൊടുക്ക. ഗുരുതി കൊടുക്കാലോ. അതല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഹൗ മെനി ലെറ്റേഴ്സ് ഓഫ് ദ അക്ഷരമാല ഈസ് ദ ഇംഗ്ലീഷ് ഈസ് എ? 26. ഏതെന്റെ 26 എണ്ണമുണ്ടോ? അതല്ല, ദ ഓപ്ഷൻസ് ആർ എ 26, ബി 100, സി 57, ഡി ഒരു ചാക്ക. ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. 26. അതെ. ഉറപ്പിക്കട്ടെ. കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ. കാല് മാറാൻ ഞാൻ ശെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ 26 ഉറപ്പിക്കാൻ? പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? 26 3 തരം ഉറപ്പ്. എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് 1 രൂപ 50 പൈസ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 1 രൂപ 50 പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു ആനയെ മേടിക്കും. എറണാകുളത്ത് 2 ഫ്ലാറ്റും ബുക്ക് ചെയ്യും. ഒന്ന് പോടോ. 1.5 ഉലുവ, 1.5 പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ച് വലിക്കും. 1.5 രൂപ എങ്ങനെ പുച്ഛിക്കരുത്? ഇപ്പോഴത്തെ ഗവൺമെന്റ് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നില്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32 രൂപയിൽ കിടന്ന അരിക്ക് 30 രൂപ കുറച്ച് 2 രൂപയാക്കി. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിൽ നിന്നും വെറും 1 രൂപ കുറച്ച് 1 രൂപയാക്കി. 30 രൂപ കുറച്ച ഞങ്ങളാണോ, 1 രൂപ കുറച്ച ഇവരാണോ? കേമന്മാർ, കേമന്മാർ. ഇനി 3.40 രൂപയ്ക്ക് വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കും, അതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ഓച്ച ഓഫ് ദ കേൾപ്പിക്കൽ ഓഫ് ദ മെഡല്ല ഓബ്ലാങ്കേറ്റ ഓഫ് വോയിസ്. 1, 2, 3. ഒരുത്തരെ വെടിവെച്ചു, മറ്റൊരുത്തരെ തല്ലി, വേറൊരുത്തരെ വെട്ടിക്കൊന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ബി മണിയം പിള്ള രാജു, സി എൻ എം മണി, ഡി ഐസ്
ബസ്സുകാരന്റെ മണി. ഈ മണി വല്ലാത്തൊരു പണിയായി പോയി. വരുന്നത് വരട്ടെ എന്ന് കരുതി ഉത്തരം പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണമെന്നില്ല, ഇക്കാര്യത്തിൽ നല്ല ലോക്കായിരിക്കുകയാണ്. മണിക്കുട്ടി മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, മണി എന്നുള്ള പേര് പിന്നെയും പിന്നെയും പറയല്ലേ? പറയില്ല. മണിയുടെ ഒരു നാടൻ പാട്ട് വച്ചങ്ങ് കീച്ചിയാലോ? വേണ്ട. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ അതിന് മുൻപ് കളി അവസാനിച്ചിട്ടില്ല, ആരും എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ദേ പോയി. ദാ വന്നു. വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കുമാകാം കോടീശ്വരൻ. നാല് രൂപയ്ക്ക് വേണ്ടിയുള്ള എന്റെ മൂന്നാമത്തെ ചോദ്യം. ഗുരുജി, ചോദ്യം ഷിറ്റ്, പുല്ല്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? ഹൂസ് ഷിറ്റ് ഈസ് ദ മാൻ സംഭാവന ഓഫ് ദ മലയാളം സിനിമ. ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി ആൻഡ് ഡി ചില്ലി ഗോപി. ഇത്രയും ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ? ഇനി എന്ത് ചെയ്യും? താങ്കളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന മൂന്നെണ്ണം ഉണ്ട്. എന്ത്? ഓഡിയൻസ് ചോയ്സ്, ഫോൺ എ ഫ്രണ്ട്, 50-50. ഫോൺ എ ഫ്രണ്ട്. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? തുമ്മൻചാണ്ടി. തൽക്കാലം ഒരു ഫ്രണ്ട്. ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു, താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ ആറാം തമ്പുരാൻ, രാജമാണിക്കം, ഇതൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ട്. ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്കേ. എടോ ചാണ്ടിയേ, എന്തോ ഏതോ ഒരു മലയാള നടനെ കുറിച്ചുള്ള ഒരു കുഴക്കണ ചോദ്യം. ഷാറുഖ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാണ് എടുത്തുചാട്ടം. എന്നാ ചോദിക്ക. ഈ നടൻ മലയാള സിനിമക്ക് ഷിറ്റോ പുല്ലോ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇടവേള ബാബുവാണ് എന്നാണ്. അത് ഓപ്ഷൻസിൽ ഇല്ല. ഞാനൊരു ക്ലൂ തരാം. ആ നടന് ഭരത അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. അത് പറ. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സൂപ്പി, സൂപ്പി, നാലകത്ത് സൂപ്പി. അത് ഉറപ്പിച്ചു. നാലകത്ത് സൂപ്പി സിനിമാ നടൻ അല്ലല്ലോ, ഫുട്ബോൾ താരമല്ലേ. സമയം തീരാനായി, വേഗം പറ. ആര് പറഞ്ഞു സമയം തീരാറായി എന്ന്? യു ഡി എഫ് ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് മുഴങ്ങി പോകുന്നത്. സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ, ആരാണ് അയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ. അല്ല, ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. എന്നാ പിന്നെ രണ്ട് തെറ്റുത്തരങ്ങൾ മായിച്ചതായോ? ഈ പാടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഇത് പാടുള്ള ഒരു ചോദ്യമല്ല, ഒരു നടന്റെ രോദനം. എടാ ഗുരുജി, മാച്ച് കൊടുക്കണ രണ്ടെണ്ണം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും സില്ലി ഗോപിയുമാണ്. അതെ. എന്താ? അതെ. എന്താ പിന്നെ? ഒരെണ്ണവും കൂടി മായ്ച്ചു തരാൻ പറ്റുമോ? സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. ഇങ്ങനെ ഒരു നടനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ. പ്ലീസ്. എടാ ഗുരുജി, പുല്ല്, ഒരു തെറ്റുത്തരം കൂടി മാച്ച് കളയേ. ഇപ്പോൾ സില്ലി ഗോപി മാഞ്ഞു പോയിരിക്കുന്നു. സുരേഷ് ഗോപി മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ആലോചിച്ച് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ആരാണ് ആ ഈ
മഹാനടൻ. ഇതെന്തൊരു പരീക്ഷണമാണ്! നിയമസഭയിൽ പോലും ഇത്രയും ശക്തമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറിയിട്ടില്ല. ഒരു കുളവും കൂടി തായോ. കുളു കുളു. ലാസ്റ്റ് ക്ലൂ. ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഡാഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന. ആ ഡാഷാണ് ഈ നടന്റെ പേര്. മിസ്റ്റർ ഡാഷ് രാജേഷ്. രാജേഷ് അല്ല, സുരേഷ്. സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ, ഓർമ്മ കാണില്ല. അന്ന് ഞാൻ കണ്ണൂർ DYFI. കമ്പ്യൂട്ടറും ബ്ലൂചിപ്പും കൊണ്ട് കോടികൾ അന്നാനമാടുന്ന ഈ കളിയിൽ എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ? ആരു പറഞ്ഞു അറിയില്ലെന്ന്? താങ്കളല്ലേ മലയാളത്തിലെ മഹാനായ നടൻ സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. താങ്കൾ എന്നേക്കാൾ വലിയൊരു നടനാണ്. വെറും നടനല്ല, ജനപ്രിയ നടൻ. ഓപ്പൺ കംഗ്നം സ്റ്റാർ. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറുന്ന മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഹലോ, ഒരു കാര്യം മറന്നു. എന്താ? ഷിറ്റ്. പോയി, ദാ വന്നു. അപ്പോ നമ്മളെല്ലാം ആവേശത്തിമർപ്പിലാണ്. ഇന്നെന്തായിരുന്നു പ്രത്യേകത? ഇതൊക്കെ എന്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു? നമ്മുടെ തെരഞ്ഞെടുപ്പ് അല്ലേ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എല്ലാവരും പോയിട്ട് അവരുടെ എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളുടെ വോട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവത് മിസ്റ്റർ യാഹിയ സാറിനാണ്. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോ ഇത് ഇലക്ഷന്റെ പ്രചരണമൊക്കെ കഴിഞ്ഞു, ഇന്ന് ഇപ്പൊ വോട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും ഇവിടെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ എല്ലാവരും ഓരോരുത്തരായി വന്ന് വോട്ട് ചെയ്യുക. സരജി, വോട്ടിങ്ങിന്റെ സമയം നടക്കുകയാണ്. നല്ലൊരു പാട്ട്, ഊർജസ്വലമായിട്ടൊരു പാട്ട്. ശ്രീ സരജി നല്ലൊരു പാട്ടിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വന്ന് വോട്ട് ചെയ്യേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യാം, സമയം കളയാൻ നമുക്കില്ല. വോട്ടിംഗ് സ്ലിപ്പ് കയ്യിൽ കിട്ടിയവരെല്ലാരും ബാലറ്റ് ബോക്സിൽ വന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തുക. ഇവിടെ ആർക്കൊക്കെയാണ് വോട്ടിംഗ് സ്ലിപ്പ് ഉള്ളത്? പ്ലീസ്, കാരണം നമുക്ക് തീരെ സമയമില്ല. വോട്ട് റിസൾട്ട് അറിയണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വേറെ നല്ല ഷോസ് ഇനിയും ബാക്കിയുണ്ട്. ഓൾറെഡി കുറച്ച് പേര് നമ്മുടെ ബോക്സിൽ അവര് പേരെഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വലത് കൈ മാത്രമേ തിരക്കുള്ളൂ, ഇടത് കൈ ഫ്രീ ആണ്. പ്ലീസ് എത്രയും പെട്ടെന്ന്, എത്രയും പെട്ടെന്ന്. ടി കെ എം കാര് ഫാസ്റ്റ് ഫോർവേഡ് ആണ്. അവർ ഓൾറെഡി എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞു.